അന്തരിച്ച കോൺഗ്രസ് നേതാവ് പി ടി തോമസിന്റെ ചിതാഭസ്മം വഹിച്ചുകൊണ്ടുള്ള സ്മൃതി യാത്രയ്ക്ക് തുടക്കം. പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന്റെ സാന്നിധ്യത്തിൽ കെ പി സി സി വൈസ് പ്രസിഡന്റ് വി പി സജീന്ദ്രൻ കുടുംബാംഗങ്ങളിൽ നിന്നും ചിതാഭസ്മം ഏറ്റുവാങ്ങി. വൈകിട്ട് 4 മണിക്ക് ഉപ്പതോട് പള്ളിയിൽ സ്മൃതിയാത്ര സമാപിക്കും. ഉപ്പതോട്ടിലെ അമ്മയുടെ കല്ലറയിൽ ചിതാഭസ്മം നിമജ്ജനം ചെയ്യണമെന്ന് പി ടി തോമസ് അന്ത്യാഭിലാഷമായി കുറിച്ചിരുന്നു. അതിനിടെ പി ടി തോമസിന്റെ ചിതാഭസ്മം അമ്മയുടെ കല്ലറയിൽ അടക്കം ചെയ്യുന്നതിന്റെ ഇടുക്കി രൂപത മാർഗനിർദ്ദേശം പുറപ്പെടുവിച്ചു. മതവികാരത്തെ വ്രണപ്പെടുത്തുന്ന ഒന്നും ഉണ്ടാവരുതെന്നും ദേവാലയത്തിന്റെയും കല്ലറയുടെയും പരിപാവനത കാത്തുസൂക്ഷിക്കണമെന്നും വികാരി ജനറൽ ജോസ് പ്ലാച്ചിക്കലിന്റെ നിർദ്ദേശത്തിൽ പറയുന്നു. വിശദാംശങ്ങളുമായി വിഷ്ണു സുരേഷാണ് ഇപ്പോൾ ചേരുന്നത്. വിഷ്ണു, എന്തൊക്കെയാണ് വിവരങ്ങൾ? അന്തരിച്ച എം എൽ എ പി ടി തോമസിന്റെ ചിതാഭസ്മമായ സ്മൃതി യാത്രാ നിലയിൽ കോതമംഗലം കോതമംഗലത്തേക്ക് എത്തുകയാണ്. രാവിലെ 5:30 കൂടിയാണ് അദ്ദേഹത്തെ ബസ്സിൽ നിന്ന് ഈ സ്മൃതിയാത്ര പുറപ്പെട്ടത്. തുറന്ന വാഹനത്തിലാണ് യാത്ര പുറപ്പെട്ടിരിക്കുന്നത്. ഡി സി സി അധ്യക്ഷൻ മുഹമ്മദ് ഷിയാസ്, കെ പി സി സി വൈസ് പ്രസിഡന്റ് പി പി സജീന്ദ്രൻ, ഇടുക്കി എം പി ഡി കുഞ്ഞാസ് ഉൾപ്പെടെയുള്ള ആളുകളുണ്ട്. അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങൾ എല്ലാവരും തന്നെ ഉണ്ട്. പലയിടങ്ങളിലായി കോൺഗ്രസ് പ്രവർത്തകർ ഈ ചിതാഭസ്മത്തിൽ ആദരമർപ്പിക്കുന്നു. അത്തരത്തിൽ അങ്ങനെയാണ് ഈ പരിപാടി നിലവിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. ഏകദേശം ഉച്ചയോടുകൂടി ജില്ലാ അതിർത്തിയായ നേര്യമംഗലത്ത് സ്മൃതി ഈ യാത്ര എത്തിച്ചേരും. അവിടെ നിന്ന് അങ്ങോട്ടേക്ക് 30 വരെ ഇടുക്കി ഡി സി ആണ് ഈ ചിതാഭസ്മം ഏറ്റുവാങ്ങുന്നത്. അതിനുശേഷം അങ്ങോട്ടേക്ക് എത്തും. വൈകിട്ട് 4 മണിയോടുകൂടി ഉപ്പുതോട്ടുള്ള സെന്റ് ജോസഫ് പള്ളിയിൽ ചിതാഭസ്മം എത്തിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ പള്ളിയിൽ മാർഗനിർദ്ദേശങ്ങൾ ഇറക്കിയിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് മതാചാര പ്രകാരമുള്ള ചടങ്ങുകളൊന്നുമില്ല. എന്നിരുന്നാൽ പോലും പള്ളിയുടെ പരിപാലനമായ സൂക്ഷിക്കേണ്ടതിന് എല്ലാവർക്കും മതപ്രകാരം പുറത്തു തരത്തിലുള്ള യാതൊരു നടപടികളും ഉണ്ടാകരുതെന്ന് മുന്നറിയിപ്പ് പള്ളി ഇതായി പുറപ്പെടുവിക്കുന്നുണ്ട്. വിഷ്ണു സുരേഷാണ് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.